ഇടുക്കി ജില്ലാ കലോത്സവത്തിൽ വിധികർത്താക്കൾ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വെളിപ്പെടുത്തൽ. നൃത്ത മത്സരങ്ങളുടെ വിധികർത്താക്കൾ ഒരിനത്തിന് മാത്രം 100,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. പണം നൽകാത്തതിനാൽ അപ്പീൽ പോകാൻ പോലും കഴിയാത്ത വിധം തരംതാഴ്ത്തിയെന്നും ഇവർ പറയുന്നു. രാജാക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ അപർണയാണ് കലോത്സവ നഗരിയിലെ കൈക്കൂലിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ജില്ലാ കലോത്സവത്തിലെ വിധികർത്താക്കൾ 100,000 രൂപ തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് അപർണ പറഞ്ഞു. ഇത് നൽകാത്തതിനാൽ നൃത്ത ഇനങ്ങളിൽ 3-4 സ്ഥാനങ്ങളിലേക്ക് തന്നെ പിന്തള്ളുകയായിരുന്നു. അപ്പീൽ പോലും നൽകാൻ സാധിക്കാത്ത വിധമായിരുന്നു വിധി നിർണയം. തന്നെ പോലെ നിരവധി കുട്ടികൾക്ക് ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും തനിക്ക് ഇതേക്കുറിച്ച് അറിയാമെന്നും അപർണ പറഞ്ഞു. ഞങ്ങളോട് പണം ആവശ്യപ്പെടുകയും അത് കൊടുക്കാതിരുന്നതിനാൽ എന്നെ അപ്പീൽ പോലും കൊടുക്കാനില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് താഴ്ത്തി കെട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്റെ മാത്രം അവസ്ഥയല്ല, കളിക്കുന്ന എല്ലാ കുട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. 3.5 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന അപർണയ്ക്ക് കഴിഞ്ഞ 3 തവണയും ജില്ലാ കലോത്സവത്തിൽ കുച്ചിപ്പുടി, നാടോടി നൃത്തം, കേരള നടനം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിലും അപർണയ്ക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. നൃത്ത മത്സരങ്ങളിലെ വിധി നിർണയത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജില്ലാ കലോത്സവത്തിനിടെ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. പരാതികൾ വ്യാപകമായിട്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. യദുനാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.